അപ്പോൾ ഗായ്സ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇത് ഇത്ര പേരുണ്ട് റിയാക്ഷൻ ചെയ്യാനായിട്ട്. ഒന്നുമില്ല, കുറേ നാൾ വെയിറ്റ് ചെയ്യുന്ന നേര് ഇന്ന് നാളെ മറ്റന്ന് കാണാൻ മുമ്പ് റിലീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ടീസർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മോഹൻലാൽ ജിത്തു ജോസഫ് കോംബോ വീണ്ടും. അപ്പോൾ എന്തായാലും അതിൻ്റെ ടീസർ നമുക്ക് നോക്കാം. എന്നാൽ പിന്നെ നേരെ വീഡിയോയിലേക്ക്. സംഭവം നടന്നതിന് തലേ ദിവസം പ്രതി തൊട്ടടുത്ത വീട്ടിൽ വന്ന താമസിച്ചതിന് സാക്ഷികളും. കോടതി ക്ഷമിക്കരുത്, ഇതൊന്നും കേസ് തിരിഞ്ഞില്ലല്ലോ. സ്പെഷ്യൽ പീപ്പിയുടെ പേരെന്താ പറഞ്ഞു സർ? ഏതും വിജയ മോഹൻ എന്നാണ്. വർഷങ്ങളായി അയാളുടെ പ്രാക്ടീസ് പോലും ചെയ്യുന്നില്ല. ഒരു ട്രയൽ ഒക്കെ നടത്തുക. വർഷങ്ങളായി ഞാൻ ഒരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് മോഹൻലാൽ തന്നെയാണ്. ടീച്ചർ കണ്ടിട്ട് ഇറങ്ങണമെന്നും അറിഞ്ഞില്ല എന്നാണ് ലോണ്ടെ ലവൻ പറയുന്നത്. ടീച്ചർ എങ്ങനെയുണ്ട്? ദൃശ്യത്തിന്റെ ഒരു ടച്ച് ഉണ്ട്. ഇപ്പൊ ഇറങ്ങണ കാര്യം ആർക്കൊക്കെ അറിയാം. അപ്പോ അതാണ് ദൃശ്യത്തിന്റെ ഒരു ടീം വരുമ്പോ അവരുടെ വിചാരം ദൃശ്യം എന്നൊരു ലാബിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പടം ക്ലിക്കാവുന്നു. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, ആൾക്കാർ പടം കാണണമെങ്കിൽ പ്രൊമോഷൻ ചെയ്യണം. ഒന്ന് രണ്ട് മൂന്ന് പോസ്റ്റർ ഒക്കെ ഇട്ടിട്ട് ബൈ ബൈ ടീച്ചർ കൊള്ളാം. പക്ഷെ ടീച്ചർ ട്രെയിലർ കൊള്ളാം, എന്തായാലും നന്നായിട്ടുണ്ട്. ഇനി അധികം ദിവസങ്ങളില്ല, ബാക്കി പടം വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. അതായത് ഒരു ഇമോഷണൽ ഡ്രാമയാണോ അതോ ഇമോഷണലായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സാധനമാണോ. എന്തായാലും കൊള്ളാം, വരട്ടെ. ഒരു വക്കീലിൻ്റെ കഥയാണ്. അതായത് കേസില്ലാ വക്കീലോ അല്ലെങ്കിൽ കുറേ നാളായിട്ട് എന്തെങ്കിലും ഇഷ്യൂ കാരണമായിരിക്കാം ആള് കേസുകൾ അറ്റൻഡ് ചെയ്യാനിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വക്കീൽ വീണ്ടും ഒരു കേസ് എടുത്ത് ചെയ്യാണ്, അതും താല്പര്യമില്ലാണ്ട്. സോ അതിനുശേഷം എന്തുണ്ടാവും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു നേര് എന്ന് പറയുന്ന ട്രെയിലർ ഓർ ടീസറിൽ നമുക്ക് കാണാൻ പറ്റിയത്. എന്തായാലും പടം വരട്ടെ, പടം വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്നാൽ പിന്നെ പോട്ടെ.